ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KTU BTech സെമസ്റ്റർ 5 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സെമസ്റ്റർ 5 എലക്റ്റീവ് സബ്ജക്റ്റായ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു പോർഷനാണ് ഇന്നത്തെ ടോപ്പിക്, സോളാർ കളക്ടേഴ്സ്. ഇന്നത്തെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം KTU വിദ്യാർത്ഥികൾക്കുള്ള KTU ലെക്ചേഴ്സ് എന്ന ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലായി കാണുന്ന ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓണാക്കുക. അതുവഴി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന KTU കോഴ്സ് റിലേറ്റഡ് വീഡിയോസിൻ്റെയും അതുപോലെ KTU റിലേറ്റഡ് ജനറൽ വീഡിയോസിൻ്റെയും അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. സോളാർ കളക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഒരു ചെറിയ കല്ലെടുത്ത് വെയിലത്ത് വയ്ക്കുക, പിന്നീട് ചൂടായ ആ കല്ല് വെള്ളത്തിലിടുക. ഇതാണ് കേസ് നമ്പർ 1. അതുപോലെ ഒരു ബ്ലാക്ക് മെറ്റൽ ഷീറ്റ് വെയിലത്ത് വയ്ക്കുക, പിന്നീട് വെള്ളത്തിലിടുക. ഇതാണ് കേസ് നമ്പർ 2. ഇതിൽ കേസ് നമ്പർ 2-ൽ ആയിരിക്കും വെള്ളം കൂടുതൽ ചൂടായത്, കാരണം ഒരു ബ്ലാക്ക് മെറ്റൽ ഷീറ്റിനാണ് കൂടുതൽ ചൂട് അബ്സോർബ് ചെയ്യാനും റേഡിയേറ്റ് ചെയ്യാനും ഉള്ള കപ്പാസിറ്റി ഉള്ളത്. അതേപോലെ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാനും റേഡിയേറ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ കൂടുതൽ വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രിൻസിപ്പിളാണ് ഒരു സോളാർ കളക്ടറിൽ യൂസ് ചെയ്യണേ. ഒരു സോളാർ കളക്ടറിൻ്റെ ഡെഫിനേഷൻ: ഒരു സോളാർ കളക്ടർ സൂര്യനിൽ നിന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്ത് പിന്നീട് അതിലെ ഒരു പോർഷൻ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്ത ഹീറ്റ് വാട്ടർ പോലെയുള്ള ഒരു ഫ്ലൂയിഡിന് പാസ് ചെയ്യും. ഈ ഹീറ്റഡ് ഫ്ലൂയിഡ് നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനർജി പ്രൊഡക്ഷൻ ഓർ ഫോർ പേഴ്സണൽ യൂസ്. ഇനി സോളാർ കളക്ടറിൻ്റെ വർക്കിംഗ്. സോളാർ കളക്ടറിലൊരു അബ്സോർബിങ് മെറ്റീരിയൽ ഉണ്ട്. ഇത് ലൈറ്റ് അബ്സോർബ് ചെയ്ത് അതിനെ ഹീറ്റായി കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ വാട്ടർ പോലെയുള്ള ഒരു ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡാണ് ഹീറ്റ് കാരിയർ. ഹീറ്റഡ് ഫ്ലൂയിഡ് നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി സോളാർ കളക്ടറിൽ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത്. ടേം നമ്പർ 1, കോൺസെൻട്രേഷൻ റേഷ്യോ. കോൺസെൻട്രേഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് അപ്പറേച്ചർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് റിസീവർ. ഇനി എന്താണ് കോൺസെൻട്രേഷൻ റേഷ്യോ? ഹൈ പവർ ലെൻസ് യൂസ് ചെയ്താൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ വരുന്ന ലൈറ്റിനെ പോലും 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ആ കോൺസെൻട്രേഷൻ വഴി ഒരു കല്ലിനെ പോലും മെൽറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇതേപോലെ ഒരു കളക്ടറും റിസീവ് ചെയ്യുന്ന ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഇൻപുട്ട് ഏരിയ AA അഥവാ ഏരിയ ഓഫ് അപ്പറേച്ചറും ഔട്ട്പുട്ട് ഏരിയ AR അഥവാ ഏരിയ ഓഫ് റിസീവറും ആണെങ്കിൽ കോൺസെൻട്രേഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു AA ഡിവൈഡ് ബൈ AR. ഈ ഫിഗർ നോക്കിയാൽ കോൺസെൻട്രേഷൻ റേഷ്യോ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ടേം നമ്പർ 2, കളക്ടർ എഫിഷ്യൻസി. പേര് പോലെ തന്നെ കളക്ടറിൻ്റെ എഫിഷ്യൻസിയാണ് കളക്ടർ എഫിഷ്യൻസി. കളക്ടർ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എനർജി അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ സോളാർ എനർജി ഇൻസിഡൻറ്റ്. ടേം നമ്പർ 3, ടെമ്പറേച്ചർ റേഞ്ച്. ട്രാൻസ്ഫറിംഗ് ഫ്ലൂയിഡ് കളക്ടർ കാരണം ഉണ്ടാകുന്ന മിനിമം ടെമ്പറേച്ചർ ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ, ആ റേഞ്ചാണ് ടെമ്പറേച്ചർ റേഞ്ച്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളാർ കളക്ടർ. സോളാർ കളക്ടേഴ്സിനെ മെയിനായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: കോൺസെൻട്രേറ്റിംഗ് ആൻഡ് നോൺ കോൺസെൻട്രേറ്റിംഗ്. അതായത് മിററ്സ് യൂസ് ചെയ്ത് കൂടുതൽ ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ചെയ്യാവുന്നതും. ഇതിൽ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫോക്കസിംഗ് ആൻഡ് നോൺ ഫോക്കസിംഗ്. മിററ്സ് യൂസ് ചെയ്ത് ലൈറ്റിനെ കൂടുതൽ റിസീവ് ചെയ്യാൻ ചെയ്യും, പക്ഷേ അതിനൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും ചെയ്യാത്തതും. ഇതിനോരോന്നിനും ചില എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾ നമ്പർ 1, ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. ഒരു സിമ്പിൾ കൺസ്ട്രക്ഷനാണ് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ. ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിന് ദ ഫസ്റ്റ് പാർട്ട് ആണ് അതിൻ്റെ അബ്സോർബർ. ഇത് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ബ്ലാക്ക് കളറിനാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് റേഡിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ട് കോപ്പർ, അലൂമിനിയം ഓർ സ്റ്റീൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ബ്ലാക്ക് മെറ്റീരിയലാണ് അബ്സോർബർ നിർമ്മിക്കാൻ യൂസ് ചെയ്തേക്കുന്നത്. പാർട്ട് നമ്പർ 2, ട്രാൻസ്ഫറിൻ്റെ കവർ. അബ്സോർബറിൻ്റെ മുകളിലായി വെച്ചിരിക്കുന്ന ഒരു കവറാണിത്.
ഇത് പ്ലാസ്റ്റിക്കോ ഗ്ലാസ്സോ യൂസ് ചെയ്താണ് ഉണ്ടാക്കാറ്. ഇതിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ലൈറ്റിനെ കടത്തി വിടാനും അതുകൂടാതെ അകത്ത് ഫോം ചെയ്യുന്ന ഹീറ്റിനെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ അനുവദിക്കാതിരിക്കാനും. പാർട്ട് നമ്പർ 3, ഫ്ലൂയിഡ് ട്യൂബ്സ്. ട്രാൻസ്പെറൻറ്റ് ഫ്ലൂയിഡിനെ ക്യാരി ചെയ്യുന്ന ട്യൂബ്സാണ് ഫ്ലൂയിഡ് ട്യൂബ്സ്. ഇതാണ് അബ്സോർബറിൽ നിന്ന് ഹീറ്റ് വലിച്ചുകൊണ്ട് പോകുന്നത്. പാർട്ട് നമ്പർ 4 ആണ് തെർമൽ ഇൻസുലേഷൻ. ട്രാൻസ്ഫർ ഫ്ലൂയിഡിനെ ഹീറ്റ് ലോസ് പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് തെർമൽ ഇൻസുലേഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ ഡയറക്റ്റും ഡിഫ്യൂസ്ഡ് റേഡിയേഷനും അബ്സോർബ് ചെയ്യാൻ സാധിക്കും. പിന്നെ ചില കളക്ടേഴ്സ് സൂര്യൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് മൂവ് ചെയ്യുന്നത് ഇത് കൂടുതൽ ലൈറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിന് അങ്ങനെ ഒരു സിസ്റ്റം ആവശ്യമില്ല. നൗ അവർ നെക്സ്റ്റ് കളക്ടറാണ് മോഡിഫൈഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. ഡയഗ്രാം കണ്ടാൽ അറിയാം, ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ വിത്ത് ടു മിറേഴ്സ്, അതാണ് മോഡിഫൈഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. മോഡിഫൈഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ മിറേഴ്സ് ബൂസ്റ്റർ മിറേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് മിറേഴ്സ് കൂടുതൽ ലൈറ്റ് റിസീവ് ചെയ്തു റിസീവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ബൂസ്റ്റർ മിറേഴ്സ് ആഡ് ചെയ്യുന്നത് കാരണം ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിനേക്കാളും കോൺസെൻട്രേഷൻ ആംഗിൾ മോഡിഫൈഡ് ഫ്ലാറ്റ് പ്ലേറ്റ് മിറർ കളക്ടറിന് കൂടുതലാണ്. നെക്സ്റ്റ് എക്സാമ്പിളാണ് കോമ്പൗണ്ട് പാരബോളിക് കോൺസെൻട്രേറ്റർ. മോഡിഫൈഡ് ഫ്ലാറ്റ് പ്ലേറ്റ് മിററിൻ്റെ പ്ലെയിൻ മിറർ മാറ്റി പാരബോളിക് മിറർ വെച്ചാൽ കിട്ടുന്നതാണ് കോമ്പൗണ്ട് പാരബോളിക് കോൺസെൻട്രേറ്റർ. രണ്ട് പാരബോളിക് മിറേഴ്സ് ഉണ്ട്. ഒരു മിററിൻ്റെ ലൈറ്റ് മൊത്തം മറ്റേ മിററിൻ്റെ ബോട്ടം എൻഡിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് മിറർ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത് അസെപ്റ്റൻസ് ആംഗിൾ ഇൻക്രീസ് ചെയ്യാനും അതുവഴി കോൺസെൻട്രേഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കോമ്പൗണ്ട് പാരബോളിക് കളക്ടറിൻ്റെ കേസിലെ കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 7 to 8. നെക്സ്റ്റ് എക്സാമ്പിളാണ് പാരബോഡിയൽ ഡിഷ് കളക്ടർ. ഫിഗർ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ടി വിയുടെ ഡിഷിന് സിമിലർ ആണിത്. ഈ ഡിഷിന് പാരലായി വരുന്ന എല്ലാ റേസിനെയും അത് അതിൻ്റെ ഒരു സിംഗിൾ പോയിൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ആ പോയിൻറ്റിലായിരിക്കും ഹീറ്റ് എനർജി മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മുടെ റിസീവർ വെച്ചാൽ ആ ഹീറ്റ് എനർജി മൊത്തം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എക്സാമ്പിളാണ് ഹെമിസ്ഫെറിക്കൽ ബൗൾ മിറർ കോൺസെൻട്രേറ്റർ. ഇതിലും ഒരു കർവ്ഡ് മിറർ ആണ് യൂസ് ചെയ്തേക്കുന്നത്, പക്ഷേ ഒരു വ്യത്യാസം മാത്രം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ റിസീവർ സണ്ണിൻ്റെ മൂവ്മെൻറ്റിന് അക്കോർഡിംഗ്ലി മൂവ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന വഴി പരമാവധി എഫിഷ്യൻസി ഈ കളക്ടറിന് ഉണ്ടാകും. നെക്സ്റ്റ് എക്സാമ്പിളാണ് സെൻട്രൽ ടവർ റിസീവർ കളക്ടർ. ഇതിൻ്റെ കേസിൽ റിസീവർ എന്ന് പറയുന്നത് ടോപ്പിലും റിഫ്ലക്റ്റീവ് മിറേഴ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലാണ്. ഈ റിഫ്ലക്റ്റീവ് മിറേഴ്സിന് എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനൊരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ മൂവ്മെൻറ്റ് വഴി സണ്ണിൻ്റെ പൊസിഷൻ ഏത് തന്നെയായാലും ലൈറ്റ് എപ്പോഴും ഈ ടവറിൻ്റെ മുകളിലിരിക്കുന്ന റിസീവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന വഴി മോസ്റ്റ് എഫിഷ്യൻ്റ് കളക്ടറാണ് ദിസ് കളക്ടർ. സോ ഫ്രണ്ട്സ്, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാകുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. ബൈ.